ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം അതെ ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ പിന്നെ ഞാൻ കുറേ ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തും ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഓക്കെ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതെ ഒരു സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞാനിവിടെ ഇതാ രണ്ട് പീസ് തുണിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഷുവറായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വലിയ ക്യാഷൊന്നും കിട്ടില്ലെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള ക്യാഷൊക്കെ ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ തുണിയെ ഞാൻ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കുക ഓക്കെ ഇത് രണ്ട് തുണിയാണ് രണ്ട് പീസാണ് അതിനെ ഇതുപോലെ മടക്കുക എന്നിട്ട് ജസ്റ്റ് ഇതാ വീണ്ടും ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഈ ഒരു കോൺ ഷേപ്പ് പോലെ ആക്കിയെടുക്കണം ഓക്കെ ഈ രീതിയിൽ ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യണം ഓക്കെ വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ മാർക്കറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം കേട്ടോ നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എന്താ ഈ ഒരു ഷേപ്പിൽ ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കത്രികയ്ക്ക് മൂർച്ച നല്ല കുറയുന്നുണ്ട് എന്താണെന്നറിയോ മോള് ചില സമയത്ത് പേപ്പേഴ്സ് കട്ട് ചെയ്യും അപ്പം ഞാൻ അവളോട് എപ്പോഴും പറയും എൻ്റെ സിസ്സർ എടുക്കരുതേ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കത് കുട്ടിയല്ലേ മനസ്സിലാവില്ല അവളെ തെയ്യും അവളുടെ കത്രിക വെച്ചിട്ട് എൻ്റെ ഇതെടുക്കും ഇത് കുറച്ച് വലുതായതുകൊണ്ട് എൻ്റെ കത്രിക അങ്ങനെ പോവാറില്ല എങ്കിലും നമ്മൾ പേപ്പേഴ്സ് മാക്സിമം കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ റൗണ്ടിൽ ഒരു ഡിസൈൻ പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനിതാ കട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ റൗണ്ടിൽ ഒരു ഡിസൈൻ പോലെ കിട്ടിയിട്ടുണ്ട് ശ്രദ്ധിച്ചോ റൗണ്ടാണ് പക്ഷേ ഡിസൈനാണ് അങ്ങനെ വരച്ചിട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് റൗണ്ടിലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ദൈ ഇതിനെ ഒന്നെടുത്ത് മാറ്റാം കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് നിങ്ങൾക്ക് വരച്ചെടുക്കാം എന്നിട്ട് കട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ ആരോ വീഡിയോയിൽ പറഞ്ഞു സ്റ്റാൻഡ് വെച്ചിട്ട് വീഡിയോ ചെയ്യണം ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഞാൻ കുറച്ച് അടുത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നിയത് അടുത്തു നിന്ന് എടുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് ഗ്ലോസ് അതെ വേസ്റ്റ് ആവശ്യമില്ലാത്ത തുണി കഷ്ണങ്ങളാണിത് ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് വലുതായാൽ കുഴപ്പമില്ല ചെറുതായാലും കുഴപ്പമില്ല ഒന്നുമില്ല കേട്ടോ ഇത് ഓക്കെ ഇതൊക്കെ ഞാനിനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കും ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ വേസ്റ്റൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ കൂടി ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കും വളരെ ഈസിയാണ് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും വലിയ മുതൽ മുടക്കൊന്നുമില്ല
എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഞാനിതായിപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തു എന്നിട്ട് കുറച്ച് വലിയ പീസ് മുകളിലെടുത്ത് വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ രണ്ടാമത്തെ പീസ്. അതെ, ഇത് ഇതുപോലെ മുകളിൽ വെച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല ഞാൻ മുമ്പ് ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, റൗണ്ടിൽ ഡിസൈനായിട്ടുള്ള ഒരു ഡോർമാറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് പല ഷേപ്പിലും ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തതൊക്കെ ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ചിട്ട് വന്നാലോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ട് ഒരുപക്ഷെ ചില ആൾക്കാർക്ക് വിഷമം തോന്നാം. അപ്പോൾ ഞാൻ കുറച്ച് ബിസിയാണ്, നാട്ടിൽ നിന്ന് ഉമ്മയൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഉമ്മയ്ക്കൊരു മടുപ്പ് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഇൻഷാല്ലാ ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവരും മുമ്പത്തെ പോലെ തന്നെ സപ്പോർട്ട് തരണം കേട്ടോ. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ച് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 100K, അതെ 100K ആണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 100K ആക്കി എടുക്കണം കേട്ടോ. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു, ഇനിയും വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ചെറിയ പീസ് ക്ലോത്ത് കട്ട് ചെയ്യാം. എന്നിട്ട് ദാ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ മടക്കുക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ചെയ്യാം കേട്ടോ, പൈപ്പിംഗ് പോലെ. ഓക്കെ, എന്നിട്ട് ദാ ഇവിടെയും ചെറുതായിട്ടൊരു മടക്ക് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതാണ്, കണ്ടല്ലോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് ചെയ്തിട്ട് വരാം. Thank you.
അങ്ങനെ ഇതാ മക്കള് നമ്മുടെ ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഡോർമാറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതുപോലുള്ള ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഐറ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്, എന്നിട്ട് അത് ജസ്റ്റ് ഇതാ ഞാനൊരു ഷേപ്പ് വരച്ച് കട്ട് ചെയ്തതാണ്. അതിൻ്റെ രീതിയിൽ തന്നെയാണ് ഇത് ഇതുപോലെ ഒരു ഡിസൈൻ പോലെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ കണ്ടോ, അതേപോലെ ഇതാ ഇവിടെയും ഈ ഒരു രീതിയിലാണ്, ഈ ഒരു രീതിയിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഇതുപോലെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ഒരു റൗണ്ട് റൗണ്ടായിട്ട്. ഇത് കണ്ടല്ലോ, നല്ല അടിപൊളി മാറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയായിട്ടാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കിയ ബാക്കി മാറ്റ്സ് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നല്ല തിക്കായിട്ടുള്ളതാണ് ഇത്. നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാം, അതേപോലെ ഡോർമാറ്റായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ കുട്ടികളുടെ ബ്ലാങ്കറ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഉണ്ടാക്കിയ മറ്റു മാറ്റുകൾ പല ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്ത മാറ്റ്സാണ് ഇത്. നോർമൽ റൗണ്ട് ഷേപ്പിൽ ചെയ്തതാണ്, നല്ല രസമില്ലേ കാണാൻ, നല്ല കളറാണ്, യെല്ലോ ആൻഡ് വൈറ്റ്. ഇനി അടുത്തത് ഇത് സാധാരണ റൗണ്ട് ഷേപ്പിൽ ചെയ്തതാണ്. പിന്നെ ഇത് നോക്കിയേ, ഈ ഒരു ഷേപ്പിൽ നീളത്തിൽ ചെയ്തതാണ് കേട്ടാ. ജസ്റ്റ് ഒന്ന് ക്യാമറ ഇങ്ങോട്ടാക്കി വെക്കാം. ഇത് അത്യാവശ്യം വലിയ മാറ്റാണ് ഇതും. അതെ, നമുക്ക് ഡോറിൻ്റെ സൈഡിൽ അതേപോലെ ബാത്റൂമിൻ്റെ ഡോറിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള മാറ്റാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരു ദിവസം തന്നെ കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതേ ഡിസൈൻ തന്നെ ഇത് സർക്കിൾ ചെയ്തതാണ് കേട്ടോ, നല്ല രസമില്ലേ കാണാൻ. ഇനി അടുത്തത് ഈ ഒരു ഡിസൈനിൽ ചെയ്തതാണ്, ഇതൊക്കെ ഇന്ന് തന്നെ ചെയ്തതാണ് കേട്ടോ, എല്ലാം ഇന്ന് തന്നെ ചെയ്തതാണ്. ഇതുപോലുള്ള മാറ്റ്സ് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ചെയ്തു തരാൻ പറ്റുമെന്ന്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ഫുള്ളായിട്ട് ടൈം എടുത്ത് ചെയ്തു, കുറച്ച് ബിസി ആയിരുന്നു എങ്കിലും ചെയ്തു നോക്കി കേട്ടോ. പിന്നെ ഇത് വളരെ തിന്നായിട്ടുള്ളൊരു മാറ്റ്, സിമ്പിളാണ്, കുറച്ച് തിന്നായിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരേ മോഡൽ തന്നെയാണ് കേട്ടോ. ഇനി ഒരു സ്റ്റാർ ഡിസൈൻ വരാൻ പോകുന്നുണ്ട്, അടിപൊളിയാണ് കണ്ടല്ലോ ഇത്. അപ്പം ഞാനിത് സെയിൽ ചെയ്യാനൊന്നുമല്ല, ഞാനിതുണ്ടാക്കിയത് സെയിൽ ചെയ്യാനല്ല കേട്ടോ, ഇത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. കുറേ ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സുണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇതുണ്ടാക്കിയത്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതുപോലുള്ള ഐറ്റം ഇത്. പിന്നെ നമ്മൾ എത്ര വാഷ് ചെയ്താലും ഒന്നും ആവില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഒന്നുകൂടിയുണ്ട് കേട്ടോ ഇത്. ഇത് വലിയ ഭംഗിയില്ല ഓക്കെ, പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞേ നമുക്ക് ചെറിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മാറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതുപോലുള്ള ഞാൻ പറഞ്ഞ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള കുറേ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യും. ഇതേപോലുള്ള ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഒരു കിഡിലൻ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.